നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ലിപ്സ്റ്റിക് ഇട്ടത് വലിയ വിനയായി മാറി, ജോലി പോലും തെറിക്കുന്ന സാഹചര്യമുണ്ടായി. സംഭവം നടന്നിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ജോലിക്കിടയിൽ ലിപ്സ്റ്റിക് ഇട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കം, അത് പിന്നീട് വഴിവെച്ചത് സ്ഥലം മാറ്റത്തിലേക്കാണ്. ചെന്നൈയിലെ ആദ്യത്തെ വനിതാ മാസ്റ്ററിലാണ് ഇങ്ങനെ ഒരു ദുർഗതി ഉണ്ടായിരിക്കുന്നത്. ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷനിലെ ആദ്യത്തെ വനിതാ ദഫേദാർ SB മാധവിക്കാണ് ലിപ്സ്റ്റിക് ഇട്ടതുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റ ഉത്തരവ് കിട്ടിയത്. തൊട്ടു പിന്നാലെ തമിഴ്നാട്ടിലെ മണലി സോണിലേക്ക് മാധവിയെ സ്ഥലം മാറ്റുകയും ചെയ്തു. നിലവിൽ ചെന്നൈയിലെ ദഫേദാറുടെ പോസ്റ്റ് ഒഴിഞ്ഞുകിടക്കുകയാണ്. മേയറുടെ അകമ്പടി സംഘത്തിലുണ്ടായിരുന്ന ആദ്യ വനിത കൂടിയായിരുന്നു മാധവി. കഴിഞ്ഞ മാസമായിരുന്നു ജോലിക്കിടയിൽ ലിപ്സ്റ്റിക്ക് മാധവി ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയത്. വളരെ വിചിത്രമായ നിർദ്ദേശമായിരുന്നു, പക്ഷേ ഇത് പാലിക്കാൻ മാധവി തയ്യാറായില്ല. ഇത് സംബന്ധിച്ച് മാധവിയെ മേയർ പ്രിയയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ശിവശങ്കർ ചോദ്യം ചെയ്തിരുന്നു. August 6 കിട്ടിയ മെമ്മോയ്ക്ക് മാധവി മറുപടി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് സ്ഥലം മാറ്റ ഉത്തരവും കിട്ടിയത്. ലിപ്സ്റ്റിക്ക് ധരിക്കുന്നത് കുറ്റകരമാണെങ്കിൽ അത് വ്യക്തമാക്കുന്ന സർക്കാർ ഉത്തരവ് കാട്ടണമെന്നായിരുന്നു മാധവി മറുപടി നൽകിയത്. അതോടെ കേട്ടുകേൾവിയില്ലാത്തൊരു വിഷയത്തിൻ്റെ പേരിൽ വിവാദത്തിലായിരിക്കുകയാണ് ചെന്നൈ കോർപ്പറേഷൻ. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ മനുഷ്യാവകാശ ലംഘനമാണെന്ന് മാധവി ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. തൊഴിൽ സമയത്ത് ജോലിക്ക് വരാതിരിക്കുന്നത് അടക്കമുള്ള തെറ്റുകൾ തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു. ജോലി സമയത്ത് കൃത്യമായി എത്താതിരിക്കുക, മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയ കാരണങ്ങളാണ് ഈ മെമ്മോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഈ നടപടി തികച്ചും ആസൂത്രിതമാണെന്നും അവർ ആരോപിക്കുന്നു. സിംഗിൾ മദറായ തന്നെ വളരെയധികം ദൂരെയുള്ള മണലിയിലേക്ക് സ്ഥലം മാറ്റി നൽകിയത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ് മാധവി പറയുന്നത്. വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ ഫാഷൻ ഷോയിൽ മാധവി പങ്കെടുത്തത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയെന്നാണ് ഇതിന് മറുപടിയായി മേയർ പ്രിയയും പറയുന്നത്. ഇതവരെ അറിയിച്ചതായിരുന്നു. ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ കടും നിറത്തിലുള്ള ലിപ്സ്റ്റിക്കുകളാണ് അവർ ഉപയോഗിച്ചു പോരുന്നത്. മന്ത്രിമാരും എംബസി ഉദ്യോഗസ്ഥരും സ്ഥിരമായി എത്തുന്ന ഓഫീസിൽ കടും നിറത്തിലുള്ള ലിപ്സ്റ്റിക്ക് ധരിക്കരുത് എന്നുള്ള നിർദ്ദേശം മാധവിക്ക് നേരത്തെ നൽകിയിരുന്നുവെന്നാണ് മേയർ പ്രിയയും പറയുന്നത്. എംബസി അധികൃതരിൽ നിന്നും മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ടെന്നും മേയർ പറയുന്നു. അതുകൊണ്ട് കടും നിറത്തിലുള്ള ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കരുത് എന്ന് തൻ്റെ PA അവരോട് പറയുക മാത്രമാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടല്ല മാധവിയെ സ്ഥലം മാറ്റിയതെന്നാണ് അവർ കൂട്ടിച്ചേർക്കുന്നത്. എന്തായിരുന്നാലും സംഗതി വിവാദമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.